ദില്ലിയിലെ ഒരു വലിയ വാണിജ്യ സാമ്പത്തിക ബിസിനസ് കേന്ദ്രമാണ് നെഹ്റു പ്ലേസ്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വിവര സാങ്കേതിക കേന്ദ്രമായി ഇത് പരക്കെ കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലാണ് 1980കളുടെ തുടക്കത്തിൽ വാണിജ്യ ജില്ല നിർമ്മിച്ചത്. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും നെഹ്റു പ്ലേസ് മാർക്കറ്റ് തുറന്നിരിക്കും. ഉയർന്ന വാടക കാരണം ചില ഷോപ്പുകളും ഷോറൂമുകളും ഞായറാഴ്ച തുറന്നിരിക്കുന്നു. വസ്ത്രങ്ങൾ, കമ്പ്യൂട്ടറുകൾ, മൊബൈൽ അക്സസറികൾ എന്നിവയ്ക്കുള്ള ഒരു മാർക്കറ്റാണ് നെഹ്റു പ്ലേസ്. യാത്രാ സൗകര്യത്തിനായി ഇവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. കമ്പ്യൂട്ടറുകളുടെ നഗരം തന്നെയാണ് നെഹ്റു പ്ലേസ്. കമ്പ്യൂട്ടറിന്റെ എന്ത് സ്പെയർ പാർട്സ് വേണമെങ്കിലും ഇവിടെ കിട്ടും, അതും വളരെ കുറഞ്ഞ വിലയ്ക്ക്. हमारा 50 चाहिए तो हमको एक चीज़ में 200 चाहिए यार, 200 चाहिए तो तुम कहते हो अब क्या काम भी तुम करो, सामान भी डालो, आईसी भी डालो और बस. ചെറുകിട കച്ചവടക്കാരും വൻകിട കച്ചവടക്കാരും ഒരുപോലെയുള്ള സ്ഥലം. ഒരു കമ്പ്യൂട്ടർ 5000 രൂപ മുതൽ ഇവിടെ ലഭിക്കും. മോണിറ്റർ 1000, ലാപ്ടോപ്പ് 4000, ചാർജർ 50 എന്നിങ്ങനെ നിസാര വിലയ്ക്കാണ് ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങൾ കിട്ടുന്നത്. അതിനു പുറമെ മൊബൈൽ ഫോണുകൾ, ടെലിവിഷനുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇവിടെ കിട്ടും. ഒരുപാട് ഏജന്റുമാരും ഇവിടെയുണ്ട്. അവർ നിങ്ങളെ മാടി വിളിക്കും, അവരുടെ വലയിൽ പെടാതെ നോക്കണം. ആയിരക്കണക്കിന് കടകളാണ് ഇവിടെയുള്ളത്. കൗതുകകരമായി തോന്നിയത് സോഫ്റ്റ്വെയറുകൾ ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്നത് കണ്ടപ്പോഴാണ്. iOS, വിൻഡോസ്, ഫോട്ടോഷോപ്പ്, എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയവ നിങ്ങൾക്ക് ഫുട്പാത്തിൽ നിന്ന് ലഭിക്കും. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റും ഇവിടെയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നർത്ഥം. എന്തായാലും ഒരു ഇലക്ട്രോണിക് ലോകം തന്നെയാണ് ഇവിടം. ഡൽഹി നഗരത്തിൽ നിന്നും വളരെ അടുത്താണ് നെഹ്റു പ്ലേസ്.